എൻ്റെ മുറിവുകൾ സുഖമാക്കണമേ, എൻ്റെ സൗഖ്യദായകനേ. എൻ്റെ മുറിവുകൾ സുഖമാക്കണമേ, എൻ്റെ സൗഖ്യദായകനേ. ശിരസു മുതൽ എൻ പാദം വരെയും മുറിവേറ്റവൻ ഞാൻ യേശുവേ. ശിരസു മുതൽ എൻ പാദം വരെയും മുറിവേറ്റവൻ ഞാൻ യേശുവേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് നവംബർ 12-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ വായനകൾ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നതുപോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും.
കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെയിരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 25 ഒന്നു മുതലുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ, പുറത്തു വന്നവൻ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ജീവിത തിരക്കുകൾക്കിടയിലും ഭാവിയെക്കുറിച്ചുള്ള വ്യഗ്രതകളിലും അലസതകളിലുമൊക്കെ കരുതേണ്ടത് കരുതാൻ മറന്നുപോയാൽ അസമയത്ത് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് നിറവേറ്റുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണ് നമ്മെല്ലാവരും. അനുദിന ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമുള്ള ആകുലതകൾ ജീവിതത്തെ അലട്ടുമ്പോഴും ദൈവവിശ്വാസത്തിൻ്റെയും ദൈവിക പരിപാലനയുടെയും ആത്മീയ പരിപോഷണത്തെയും പ്രതിനിധീകരിക്കുന്ന അല്പമെണ്ണ ജീവിതത്തിൽ കരുതാൻ കഴിഞ്ഞാൽ അസമയത്തുള്ള ദൈവിക ഇടപെടലുകളെ ജാഗ്രതയോടെ നേരിടാൻ എനിക്ക് കഴിയും. 10 കന്യകമാർ യജമാനെ സ്വീകരിക്കാനുള്ള ആവശ്യ ഒരുക്കം നടത്തിയവരായിരുന്നു. എന്നാൽ വിചാരിച്ച സമയത്ത് യജമാൻ എത്തിച്ചേരാത്തതിനാൽ യജമാനെ സ്വീകരിക്കാനുള്ള അവരുടെ പദ്ധതികൾ പാളിപ്പോയി. പക്ഷേ 5 പേർ വിവേകമതികളായിരുന്നു. യജമാനൻ വരാൻ നേരം വൈകുമെന്നറിഞ്ഞതിനാൽ എല്ലാവരും ഉറങ്ങിയെങ്കിലും യജമാനെ എതിരേൽക്കാൻ തക്ക വിധം ആ 5 പേർ ഒരുക്കം നടത്തിയിരുന്നു. ജീവിത വ്യഗ്രതകളോ അലസതയോ ആകാം ആവശ്യത്തിനുള്ള എണ്ണ കരുതാൻ വിവേകശൂന്യകളായ 5 പേർ മറന്നുപോയത്. ചിലപ്പോൾ ഞാനും പലതരത്തിലുള്ള വ്യഗ്രതകളാൽ അസ്വസ്ഥതപ്പെടുമ്പോഴും
ആത്മീയ കാര്യങ്ങളിൽ ആവശ്യമായതൊക്കെ കരുതാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതെ ഈ ഭൂമിയിൽ ഞാൻ മണ്ണടിഞ്ഞു പോകും. നല്ല തമ്പുരാനെ, ലൗകിക വ്യഗ്രതകൾക്കും പദ്ധതികൾക്കും പരിഹാരം തേടി അലയുന്നതോടൊപ്പം ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതിലും ജാഗ്രത പുലർത്തുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പലവിധമാഴത്തിൽ മുറിവേറ്റവൻ ഞാൻ,
തിരസ്കരണത്തിൻ്റെ പരിഹാസത്തിൻ്റെ നോവും ഓർമ്മകൾ തേറുന്നു ഞാൻ. ഒരു വാക്കു ചൊല്ലിയാലതു മാത്രം മതി എൻ്റെ ആത്മസൗഖ്യത്തിനായി യേശുവേ. സുഖമാക്കണമേ എൻ്റെ സൗഖ്യദായകനേ. ായി വന്നു വേദന തന്നവർ തീരാരോഗത്തിൻ നൊമ്പരങ്ങൾ. സ്നേഹിതരായി വന്നു വേദന തന്നവർ തീരാരോഗത്തിൻ നൊമ്പരങ്ങൾ. ശ്വാസമേകുവാരാരുമില്ലാതായി നീ മാത്രമെൻ്റെ ആശ്രയം. നിൻ സ്നേഹതൈലത്താൽ തഴുകിയെന്നെ സുഖമാക്കണമേ യേശുവേ. സുഖമാക്കണമേ എൻ്റെ സൗഖ്യദായകനേ. സഹിച്ചു ഞാൻ തളർന്നു പോയി നാഥ, പകയാൽ തിളയ്ക്കുന്നു എന്നുള്ളം. ദ്രോഹം സഹിച്ചു ഞാൻ തളർന്നു പോയി നാഥ, പകയാൽ തിളയ്ക്കുന്നു എന്നുള്ളം. ക്ഷമിക്കുവാനാകാതെ വിങ്ങുമെൻ ഹൃദയത്തിൽ നിൻ കരുണാർദ്ര സ്നേഹം ഒഴുക്കേണമേ. തിരുമുറിവുകളിൽ എൻ മുറിവുകളെ ചേർത്തുവയ്ക്കുന്നു ഞാൻ യേശുവേ. ശിരസു മുതൽ എൻ പാദം വരെയും മുറിവേറ്റവൻ ഞാൻ യേശുവേ. ശിരസു മുതൽ എൻ പാദം വരെയും മുറിവേറ്റവൻ ഞാൻ യേശുവേ. എൻ്റെ മുറിവുകൾ സുഖമാക്കണമേ എൻ്റെ സൗഖ്യദായകനേ.